സോദരത്വേന യാത്രയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. 13-ന് ചെറുവത്തൂരിൽ നിന്നാണ് സാംസ്കാരിക യാത്ര പ്രയാണം ആരംഭിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. This news brought to you by അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡ്രീം ബേബി പേർസൂട്സ് കാസർഗോഡ് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കോൺടാക്ട് 0494226555. സോദരത്വേന കലാസാംസ്കാരിക യാത്രയ്ക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. തെരുവ് നാടകം, സംഗീതശില്പം, ആദരിക്കൽ, സാംസ്കാരിക പ്രഭാഷണം തുടങ്ങിയവ അരങ്ങേറി. ചെയർമാൻ ഉമേഷ് എം സാലിയാൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ സി എം വിനയചന്ദ്രൻ, മാനേജർ ജയചന്ദ്രൻ കുട്ടമത്ത്, ജാഥ അംഗങ്ങളായ ജി അംബുജാക്ഷൻ മാസ്റ്റർ, ഡോക്ടർ എൻ പി വിജയൻ, പി ദാമോദരൻ, ബാലകൃഷ്ണൻ ചെർക്കള, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചില ചിത്രശക്തികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. അതൊക്കെ ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തി അതൊക്കെ പരിഹരിച്ച് ഏകോദര സഹോദര പോലെ ജാതിക്കും മതത്തിനും വിശ്വാസങ്ങൾക്കും അതീതമായ ഒരു സാമൂഹ്യ ജീവിതം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ഭാഷാഭേദം കൊണ്ടും ഭക്ഷണ ഭേദം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളിലെ വ്യത്യാസം കൊണ്ടും വളരെ ബഹുസ്വരമായ ഒരു സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് എന്നറിയാം. ഈ ഒരു സംസ്കാര വൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അതിനെ തച്ചു തകർക്കുക എന്നുള്ളതല്ല. സ്വാഗത സംഘം കൺവീനർ കെ എച്ച് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരന്മാർക്കും എഴുത്തുകാരുമായ മറിയം റിദ, കെ എച്ച് മുഹമ്മദ്, രവീന്ദ്രൻ നായർ, ഭാരതി ബാബു, സംഗീത സംവിധായകൻ സണ്ണി അഗസ്റ്റിൻ, കുൽസു അബ്ദുള്ള, സിദ്ദിഖ്, രവീന്ദ്രൻ പാടി, ബിന്ദു സുരേന്ദ്രൻ, ഭുജംഗ ഷെട്ടി തുടങ്ങിയവരെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.